ഹലോ എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേമയിലേക്ക് എടുക്കാമെന്നൊരു പ്ലാനിൽ ഞാൻ രാവിലെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് മുതലുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. സമയം ഒരു 5:45 ആയിട്ടുണ്ട്. ഞാനപ്പോൾ രാവിലെ എണീറ്റു നേരെ നമ്മുടെ പതിവ് പോലെ തന്നെ നേരെ അടുക്കളയിലോട്ട് പോരുന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പം സ്ഥിരം ചെയ്യാറുള്ളൊരു കാര്യമാണ് രാവിലെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തങ്ങനെയാകുന്ന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. അപ്പോൾ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലോട്ടാണ്. പെട്ടെന്ന് ഫുഡ് റെഡിയാക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങാവുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നലത്തെ കുറച്ച് ചോറെടുപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ഉച്ചക്കത്തേനും അച്ഛത്തിന് കൊടുത്തു വിടാനും എടുത്തത്. പിന്നെ തലേന്നത്തെ പയർ തോരനും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചൂടാക്കി തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ എല്ലാത്തിനും ഞാൻ ചതച്ചാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ കറി ഇതാ ഇതുപോലെ കുക്കറിലാണ് ഇന്ന് വെക്കുന്നത്. കാരണം സമയം തീരെ ഇല്ലാത്തത് കൊണ്ട് കുക്കറി വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി റെഡിയാക്കാൻ പറ്റും. നമുക്ക് സമയമില്ലാത്തപ്പം നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് കുക്കറിലെ ചിക്കൻ കറി. അല്ലെങ്കിൽ ഞാൻ ചിക്കൻ അല്ലാതെ വേവിച്ച് വേവിച്ചെടുത്ത് അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് പക്ഷേ സമയമില്ലാത്തപ്പം നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പണ്ട് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു രീതിയിലായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ ഇന്നും അതേ കുക്കറിൽ തന്നെ ഞാൻ എന്താ ചിക്കൻ കറി വെക്കുകയാണ്. ചിക്കൻ കറി അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എന്താ വന്നിരിക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ ജോലിയും നടക്കും, കൂടെ ഇങ്ങനെയുള്ള ബാക്കി വരുന്ന പരിപാടികളുണ്ടല്ലോ അതും അങ്ങ് നടന്നു പോവും. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. പാത്രം കഴിവിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് എക്സ്ട്രാ എടുക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. അപ്പോൾ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പാത്രങ്ങൾ കഴുകി എന്നിട്ട് സമയം ഉണ്ടായതുകൊണ്ട് ദാ അച്ഛൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ തേച്ചും കൂടെ കൊടുക്കുകയാണ്. അല്ല എനിക്ക് സമയം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ എൻ്റെ എല്ലാ ഫുഡും എന്തെങ്കിലും സ്പെഷ്യലും കൂടെ വെക്കണം എന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ മാക്സിമം ഇതുപോലൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ദാ ചിക്കൻ കറിയും തോരനും മോരുമാണ് ഇന്നത്തെ ഒരു ഫുഡ് അച്ഛന് കൊടുത്തിട്ടത്. അങ്ങനെ അച്ഛൻ എന്താ ഓഫീസിലൊക്കെ പോയി. എന്നിട്ട് ഞാൻ കതവ് ലോക്ക് ചെയ്ത് അകത്ത് കയറി. ഞാനിപ്പോൾ ലൈറ്റായിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ ഒരു സമയത്ത് കഴിക്കുന്നതല്ല, ഒരു 10 മണി ആ ഒരു സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റായിട്ട് നോക്കിയപ്പം ഒരു 1/2 പഴവും പിന്നെ ഡോണട്ടും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിക്കാമെന്ന് വെച്ചു. സാധാരണ എനിക്ക് രാവിലെ ഇങ്ങനെ കഴിക്കാറുള്ളതല്ല, വിശക്കുന്നത് കൊണ്ട് കഴിക്കുന്നത് മാത്രം. പിന്നെ അതാ ഒരു ചായയുണ്ട്. ഞാൻ എന്നും ഇപ്പം മാക്സിമം 5 മണിക്ക് തന്നെ എണീക്കാൻ നോക്കാറുണ്ട്. വീക്കെൻഡ് വരുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ലേറ്റായിട്ടേ എണീക്കാറുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ മാക്സിമം 5 മണിക്ക് എണീക്കും. അങ്ങനെ എണീറ്റത് കൊണ്ടുള്ള എൻ്റെ ഒരു പ്രയോജനം എന്നാൽ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തായിട്ടും കുറച്ചുകൂടെയൊക്കെ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനും എനിക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഗോതമ്പ് ദോശയാണ്. ഞാൻ വളരെ ലൈറ്റായിട്ടേ രാവിലെ കഴിക്കാറുള്ളൂ. ഇന്ന് നേരത്തെ വെച്ചത് കൊണ്ടും ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂസിനും എനിക്കും കൂടെ 3 ദോശയാണ് ഞാൻ ചുട്ടത്. അപ്പൂസ് കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ദോശയും ചിക്കനുമാണ് ഇന്നത്തെ കഴിക്കുന്നത്. ദോശയും പിന്നെ രാവിലെ വെച്ച ചിക്കൻ കറിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഗോതമ്പ് ദോശ കഴിക്കാറില്ല, പക്ഷേ വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണേ.
കളിക്കുവാണ്. അപ്പോഴത്തേന് അവനിപ്പോൾ വരുമ്പോൾ അവനോട് ഫുഡ് കൊടുക്കും. ഞാനിപ്പോൾ ആ കൂട്ടത്തിലങ്ങ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് ഒരു പ്ലേറ്റിലങ്ങ് എടുത്തു. ഹലോ. അപ്പോൾ ഇപ്പോൾ സമയം തന്നെ വൈകുന്നേരമായിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഉച്ചക്കാലത്ത് ഫുഡ് കഴിച്ചു. അത് ഞാൻ പുസ്തകം ഉറങ്ങി ഉറങ്ങി എണീറ്റു. ഞാനൊരു ഒരു സീരിയസ് അല്ല, കുറച്ച് നേരം യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോൺ അങ്ങ് ഓഫായി. ഇനിയിപ്പം എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പാസ്റ്റ ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 100 grams ഓഫ് പാസ്റ്റയ്ക്ക് 1 liter വെള്ളം വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. വേവിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കഴിക്കുമ്പം എന്താ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. ഓക്കെ, എന്തായാലും ഞാൻ ഫോൺ എന്തായാലും ഓഫ് ആയിപ്പോയല്ലോ. മീൻസ് ഓഫ് ആവാനായി 2% ഉള്ളൂ. ഞാൻ കുത്തിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാണേ. അങ്ങനെ ഞാൻ ക്യാരറ്റും ബീൻസും സവാളയും വെളുത്തുള്ളിയും ഇതെല്ലാം നീളത്തിലായിരുന്നു വെച്ചിട്ടുണ്ട്. അതുപോലെ പാസ്റ്റ ഇവിടെ വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിപ്പോവാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന, നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചച്ചൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനും എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി ഒരു മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഞാനൊന്ന് യൂട്യൂബിൽ കുറച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെയൊക്കെ തന്നെയാണോ ചിക്കൻ പാസ്റ്റ അങ്ങനെയൊക്കെ ഉണ്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ച്, ഇപ്പം നമ്മൾ ബേസിക്കലി ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഐഡിയയിൽ അങ്ങ് കുക്ക് ചെയ്തെടുത്തു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ദാ ചിക്കനാണ് ഞാൻ ആദ്യം ഫ്രൈ ചെയ്തത്. ആ ഓയിലിൽ തന്നെ ഞാൻ ദാ വെളുത്തുള്ളി ഇട്ട് ആദ്യം ബീൻസ് പിന്നെ ക്യാരറ്റ് അതിന് ശേഷമാണ് സവാളയും കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഞാൻ ജസ്റ്റ് അതെല്ലാം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ കറക്റ്റ് ഒരു റെസിപ്പി അല്ല പറഞ്ഞിരുന്നത്, പക്ഷെ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. എന്നിട്ട് ഞാൻ പാസ്റ്റ വേവിച്ചെടുത്തത് സോയ സോസും അതുപോലെ നമ്മുടെ ഏതാ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച വെള്ളത്തിലാണ് ഞാൻ അത് വേവിച്ചെടുത്തത്. അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ദാ ഞാനിവിടെ എല്ലാം വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും കേട്ടോ. കഴിക്കുന്നത് നമ്മൾ അറിയത്തില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് എൻ്റെ കയ്യിലുള്ള മസാലപ്പൊടികൾ, അതായത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ടില്ല, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പാസ്റ്റ ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടതുകൊണ്ട് ഞാനിപ്പം ലാസ്റ്റാണ് പാസ്റ്റ ഇട്ട് കൊടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യുകയാണേ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുക എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം, എന്താ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ നോർമൽ ഫുഡ് തന്നെയല്ലേ എന്നും കഴിക്കുന്നത്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എന്താ കഴിക്കുക. ഇടയ്ക്ക് നമ്മൾ മാഗി വെക്കാറുണ്ട്. വേറെ എന്താ ഒരു ഓപ്ഷൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്, ഞാൻ പണ്ട് ഇതുപോലെ പാസ്റ്റ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും അല്ല വെച്ചേട്ടോ. ഒന്നും എനിക്ക് വെക്കാൻ അറിയാത്തതുകൊണ്ട് വെറുതെ വേവിച്ച് ഞാൻ കഴിച്ചായിരുന്നു ചെയ്തത്, പക്ഷേ അത് കൊള്ളത്തില്ലായിരുന്നു. ഇന്നിപ്പം ഞാൻ കുറച്ച് റെസിപ്പി നോക്കി, കുറച്ചുകൂടെ കുക്കിംഗ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിൽ ഇവിടെ പാസ്റ്റ റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛൻ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അമ്മയുടെ കാര്യം ഇതെന്തോന്നറിയോ, എന്തുവാ
അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അച്ചച്ചന് ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ആദ്യമായിട്ടാണ്, കറക്റ്റ് അതിൻ്റെ ഒരു റെസിപ്പിയിൽ തന്നെ ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. അച്ചച്ചന് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അച്ചച്ചന് വേണമെന്നും പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ വീട്ടിൽ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഹെൽത്തി ആണെന്നാണ് എൻ്റെ ഒരറിവ്, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അപ്പൂസ് കുറച്ച് ബഹളമായിരുന്നു ഇതിനിടയ്ക്ക്, കൊച്ചിനെ ഒന്ന് ഉറക്കിയതിന് ശേഷം ഞാനും കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഇതിന് രാത്രിയിൽ ഇത് സ്പെഷ്യലായിട്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല. കൊച്ചെണീക്കുമ്പോൾ അവന് ഒരു ദോശ ചുടാന്നുള്ള രീതിയിലാണ്, കാരണം കൊച്ച് കുറച്ച് നിർബന്ധവും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞില്ലേ, ചുമയൊക്കെ ഉണ്ടായതുകൊണ്ട് അവനിപ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ ചോറ് വേണം എന്നില്ല, കഞ്ഞി കുടിക്കുന്നില്ല. അപ്പോൾ ഇത്തിരിയെങ്കിലും ഇപ്പം ഇഷ്ടം ഒന്നെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ചുട്ടു കൊടുക്കാൻ നോക്കി, അത് കഴിച്ചില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് വീണ്ടും ഓട്സ് ഉണ്ടാക്കി അത് കൊടുത്തു. കുറച്ചെ കുറച്ചെ എല്ലാം കഴിച്ച് ഒരു സമാധാനത്തിന്. പിന്നെ ഒരു മുട്ടയും കൂടെ ഒക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് കഴിച്ചോളൂ. എന്തായാലും രാത്രി വയറ് വിശക്കാതിരിക്കാൻ കുറച്ച് ആയാലും കഴിച്ചു എന്നുള്ളൊരു സമാധാനത്തിന് ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസ് ഇങ്ങനെ കുറച്ച് കൊടുത്തു. അങ്ങനെ ഞാനിവിടെ ആസ്വദിച്ച് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കറക്റ്റ് ഇതിൻ്റെ റെസിപ്പി അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, എനിക്കറിയില്ല എങ്ങനെയാണോ വെക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പക്ഷേ ഒരു ആഗ്രഹമുണ്ട്, ഇതിൻ്റെയൊക്കെ ഈ ഷെഫുമാരൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് അറിയണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ മാഗി ആയാലും ഇതുപോലെയുള്ള സംഭവങ്ങളായാലും ഞാൻ സ്വന്തമായിട്ട് വെച്ച് അറിഞ്ഞ ടേസ്റ്റുള്ളൂ. അതല്ലാതെ നമ്മൾ പിസ്സ KFC അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഐറ്റംസ് ഒന്നും ഞാൻ ഇതുവരെ കടയിൽ പോയി കഴിച്ചിട്ടില്ല. അതൊക്കെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോയി കുളിച്ചു ഫ്രഷ് ആയി വന്ന്. അപ്പം ഇന്നൊരു ഡേമൈൽ ആയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഫുള്ള് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ഉണ്ടല്ലോ, പിന്നെ ഞാനങ്ങ് വിട്ടു വിട്ടു പോയായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അതുമല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഫീലുണ്ട്. അത് ഒരു കാര്യം സീക്രട്ടാണ്, കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ അച്ഛന് അവിടെ ഉറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11 ആയിരുന്നു രാത്രിയിൽ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, അപ്പൂസിനും ഇപ്പോൾ ഫുഡ് കൊടുത്തു. അപ്പൂസിന് ഇടയ്ക്ക് ഉറങ്ങിപ്പോയായിരുന്നു, അപ്പോൾ എണീക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഇപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉറങ്ങുമ്പോൾ ഞാനും കൂടെ ഉറങ്ങും. അപ്പോൾ ഇനി നാളെ രാവിലെ എന്തായാലും ഞാൻ എണീക്കണം. 5 എണീറ്റാലേ രാവിലെ എൻ്റെ ജോലിയും കഴിയത്തുള്ളൂ, അടുക്കള ജോലി. അപ്പം ഇന്നത്തെ ഒരു ഡേമൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.